കൊച്ചി രാജപ്രജാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയൊന്ന് ജനുവരി പതിനാറ് നിവർത്തന പ്രക്ഷോഭത്തിന് പേര് നിർദ്ദേശിച്ചത് ആര് ഐസി ചാക്കോ മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ പത്രാധിപരായിരുന്ന കേരളീയൻ ജി പിള്ള കാലടയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി എവിടെ ശ്രീനാരായണ ഗുരു സത്യം കർത്തവ്യം ദയാ സമാധാനം എന്നെഴുതിയ ശില സ്ഥാപിച്ച് പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചത് മുരുക്കുംപുഴ ശുചിത്രം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആയിരുന്നു ഡോക്ടർ എം ഇ നായിഡു നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വാ എന്നറിയപ്പെട്ടത് കേരള കേസരി ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകൃതി ദർശനമാല ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ഡിവിഷന്റെ തലവനായ നേതാവ് കെ പി കേശവമേനോ മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെട്ടത് മിതവാദി മുതുകുളം പ്രസംഗം നടത്തിയതാര് മന്നത്ത് പത്മനാഭൻ ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിച്ചിട്ടുണ്ട് പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ സ്വാമി നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല ഈ പ്രസ്ഥാനം നടത്തിയത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ കാട്ടിലെഷ്ഠൻ എന്ന പുസ്തകം വരച്ചത് പണ്ഡിറ്റ് കറുപ്പൻ പ്രബുദ്ധ കേരളം എന്ന മാസിക പ്രസിദ്ധീകരിച്ചത് ആര് ആഗമാനന്ദ സ്വാമി ഓം സാഹോദര്യം സർവത്ര ഏതിന്റെ പ്രമാണമാണ് ആലുവ അദ്വൈതാശ്രമത്തിന്റെ പൊയ്കയിൽ യോഹന്നാൻ ജനിച്ച സ്ഥലം പത്തനംതിട്ടയിലെ ഇരവി പേരൂർ നാളാഗമങ്ങൾ ഏത് വിഷയത്തിലുള്ള പുസ്തകമാണ് ചരിത്ര വിഭാഗം ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി അദ്വൈത ദർശനത്തിന്റെ മഹാത്മ്യം മാലോകരെ ബോധ്യപ്പെടുത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമി കേരളത്തിലെ പുലയ വിഭാഗക്കാരിൽ ഐക്യബോധവും ആത്മവിശ്വാസവും വളർത്തുന്നതിൽ പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി ു ചുറ്റുമുള്ള നിരത്തുകളിൽ കൂടി യാത്ര ചെയ്യാൻ അവർണർക്ക് അവകാശം നൽകിയ സമരം വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദേശാഭിമാനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരി ആരായിരുന്നു സേതുലക്ഷ്മി ബായി കേരളത്തെ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ എവിടെയാണ് ചട്ടമ്പിസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മന പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ജന്മദിനവും മരണദിനവും അവധി ദിനമായി ആചരിക്കപ്പെടുന്ന കേരളീയൻ ശ്രീനാരായണ ഗുരു മലബാർ ഇക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചത് ആര് ഡോക്ടർ പൽപു മലബാറിൽ സ്ഥാപകൻ ഗുണ്ടർ ട്രാവൻപൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ വക്കം അബ്ദുൽഖാദർ മൂലവിശേഷം രചിച്ചതാര്വമേനോൻ മട്ടാഞ്ചേരിയിൽ നിന്ന് സഹോദരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് കെ അയ്യപ്പൻ അനസ്താസ്യയുടെ രക്തസാക്ഷ്യം രചിച്ചതാര് ചാവറ ആനന്ദ ഗുരുഗീത രചിച്ചത് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി എന്റെ ജീവിത കഥ ആരുടെ ആത്മകഥയാണ് എ കെ ഗോപാലൻറെ വേളാത്ത് ലക്ഷ്മിക്കുട്ടി കെ കെ കുറുമ്പെ സി കാളിക്കുട്ടി എന്നിവർ ഏതിന്റെ നേതാക്കളായിരുന്നു മേൽമുണ്ട് സമരത്തിന്റെ രണ്ടായിരത്തി ഒൻപത് ആരുടെ ജന്മ ശതാബ്ദിയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നത് ഒരു ഡാഷ് ആണ് നാടകം ശൈവപ്രകാശിക സഭ സ്ഥാപിച്ചത് ആര് തൈക്കാട് അയ്യ വയംവാരം വീട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാരായണ ഗുരു ആനന്ദജാതി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗി മഹാത്മാഗാന്ധി ഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ വർക്കലയിൽ കണ്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ഏത് മിഷണറിമാരാണ് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ആരംഭിച്ചത് ബാസൽ മിഷൻ മലയാളി മെമ്മോറിൽ ആദ്യം ഒപ്പിട്ടത് കെ പി ശങ്കരമേനോൻ ആര്യ പള്ളം താഴെപ്പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാലിയം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപൂക്കരക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് ആര് കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ശ്രീനാരായ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഈ പരാമർശം ഏതുമായി ബന്ധപ്പെട്ടായിരുന്നു ആലുവയിലെ മതസമ്മേളനവുമായി സമത്വ സമാജം സ്ഥാപിതമായ വർഷം ലീഗ് ഓഫ് പീപ്പിൾ എന്ന സംഘടനയുടെ സഹസ്ഥാപകൻ ചെമ്പകരാമൻ പിള്ള സ്വാതന്ത്ര്യഗാഥ ആര് കുമാരനാശാൻ ലഹള അതിന് ലക്ഷ്യം കൈവരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപത് ജൂലൈ പുരോഗമനാശയങ്ങൾ കാരണം സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് അറസ്റ്റു ചെയ്യപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ട സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിതമായ ഏത് പ്രസിദ്ധീകരണമാണ് അവശ്യ വിഭാഗങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുകയും ഈഴവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്തത് വിവേകോദയം കേരളം ഇന്നലെ ഇന്ന് നാളെ രചിച്ചത് ആര് ഇ എം നമ്പൂതിരിപ്പാട് പ്രഥമ ഇ എം എസ് മന്ത്രിസഭയിൽ ഹരിജനക്ഷേമ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി പി കെ ചാത്തൻ മാസ്റ്റർ ശബ്ദിക്കുന്ന കലപ്പ രചിച്ചത് ആര് പൊൻകുന്നം വർക്കി എവിടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആലത്തൂർ ആനന്ദാദർശ പ്രധ്വംസനം എന്നും അറിയപ്പെട്ട കൃതി അന്ത്യാത്മ യുദ്ധം പാലാഴി മദനം രചിച്ചത് ആര് കുഞ്ചൻ നമ്പ്യാർ യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാട് ആരുടെ നേതൃത്വത്തിലാണ് ഭാഷാ പോഷിണി ആരംഭിച്ചത് കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സംഘാടകർ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണം എന്ന് എവിടെ വെച്ച് നടന്ന കെ യോഗം പാസാക്കിയ പ്രമേയം പ്രകാരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം സംഘടിപ്പിച്ചത് വടകര ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി എട്ടുമട്ട് എന്ന സാമൂഹിക അനാചാരത്തിനെതിരെ പോരാടിയത് വാഗ്ബടാനന്ദൻ അഭിപ്രായം ഇരുമ്പുലക്കയല്ല എന്നു പറഞ്ഞത് ആര് സി വി കുഞ്ഞിരാമൻ തിരുവിതാംകൂറിലെ ആദ്യത്തെ എൽ എം എസ് മിഷണറി ആര് ഡബ്ല്യു ടി റിംഗിൾ ടോബ് മഹാത്മാഗാന്ധിയെ കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന പദ്യം രചിച്ചത് വള്ളത്തോൾ മുസ്ലിം സാംസ്കാരിക സംഘടനയായ മുഹമ്മദിയ സഭയുടെ സ്ഥാപകൻ മക്തി തങ്ങൾ ജനപാഠശാലയുടെ സ്ഥാപകൻ ആര് വാഗ്ബടാനന്ദൻ കേരളമിത്രം പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആര് കണ്ടത്തിൽ വർഗീസ് മാപ്പിള തുടക്കത്തിൽ എവിടെ നിന്നാണ് കേരള കേരളകോമുദി ആരംഭിച്ചത് മയ്യനാട് പൗരനാദം വാരിക ആരംഭിച്ചത് എവിടെ നിന്നാണ് എറണാകുളത്ത് രൂപഭദ്രതാവാദം ആരുമായി ബന്ധപ്പെട്ടതാണ് ജോസഫ് മുണ്ടശ്ശേരിയുമായി ചേരമർ മഹാജനസഭയുടെ സ്ഥാപകൻ പാമ്പാടി ജോൺ ജോസഫ് സ്വാമി ആഗമാനന്ദനുമായി ബന്ധപ്പെട്ട ആശ്രമമേത് രാമകൃഷ്ണ അദ്വൈത ആശ്രമം ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകയും പത്രാധിപരും ആയിരുന്നത് ആരായിരുന്നു അന്നാ ചാണ്ടി കല്ലുമാല സമരം അറിയപ്പെട്ട മറ്റൊരു പേര് പെരിനാട് ലഹള ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു കെ കേളപ്പൻ വാഗൺ ഡ്രാജഡി നടന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്ത് കേരളൻ എന്ന പത്രം ആരംഭിച്ചത് രാമകൃഷ്ണ പിള്ള ഏത് സമുദായത്തിൽപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഈഴവ കേരളത്തിലെ ആദ്യത്തെ വനിതാ സംഘടന ഏത് സ്ത്രീ സമാജം തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻഗാമി ഏതായിരുന്നു യൂത്ത് ലീഗ് ട്രാവൻപൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് എം എം ചെറിയാൻ സഹോദരി കുറത്തി എന്ന പദ്യം രചിച്ചത് സഹോദരൻ അയ്യപ്പൻ ജ്ഞാനോദയ യോഗം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ി സംസ്കൃത പാഠശാല ആരംഭിച്ചത് ആര് സി കൃഷ്ണൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കൊച്ചിയിൽ കേരളമിത്രം പത്രം സ്ഥാപിച്ചത് ആര് ദേവ്ജി ഭീംജി വില്യം ടി റിംഗൽ ടാബ് ഏത് മിഷണറി സൊസൈറ്റിയുടെ പ്രവർത്തകനായിരുന്നു ലണ്ടൻ മിഷൻ സൊസൈറ്റി മൂർക്കോത്ത് കുമാരൻ പത്രാധിപത്യം വഹിച്ചിരുന്ന പ്രസിദ്ധീകരണം ഏത് മിതവാദി സമസ്ത കേരള പുസ്തകാലയ സമിതി എവിടെയാണ് ആരംഭിച്ചത് തൃശൂർ ആരുടെ ആത്മകഥയാണ് എതിർപ്പ് കേശവ്ദേവിന്റെ ധർമ്മപട സംഘത്തിന്റെ സ്ഥാപകൻ സ്വാമി ബോധാനന്ദ ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആര് അക്കാമ ചെറിയാൻ കോഴിക്കോട്ട് മഹാബോധി ബുദ്ധമിഷൻ ആരംഭിച്ചത് ആര് സി കൃഷ്ണൻ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷണറി ജെ ഡോസൺ തെക്കൻ തിരുവിതാംകൂറിൽ ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് റിംഗിൾ ടോബ് റുബായി എന്ന പേർഷ്യൻ കൃതി വിലാസലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ജി ശങ്കരക്കുറുപ്പ് പരോപകാരിയുടെ പത്രാധിപരായിരുന്നത് ആരായിരുന്നു മക്തി തങ്ങൾ മലയാളി മെമ്മോറിയലിന് എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് ഇ രാമയ്യർ മുക്കുത്തി സമരം നയിച്ചത് ആറാട്ടുപുഴ വേലാവിധ പണിക്കർ സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് പാമ്പാടി ജോൺ ജോസഫ് മകം പിറന്ന മങ്ക എന്ന സിനിമയുടെ നിർമ്മാതാവായ എഴുത്തുകാരൻ പൊൻകുന്നം വർക്കി വൈരാഗ്യ ദശകം രചിച്ചത് ആര് ശ്രീനാരായണ ഗുരു ആരുടെ ആത്മകഥയാണ് എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കിയുടെ എന്ന സംഘടന സ്ഥാപിച്ചത് ആര് അയ്യത്താൻ ഗാന്ധിജിയും അയ്യങ്കാളിയും വെങ്ങാനൂരിൽ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കോഴിക്കോട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ശാഖ ആരംഭിച്ചത് ആര് മഞ്ചേരി രാമയ്യർ ചേറ്റിപ്പുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത് പാർവത് പാർവതി നെന്മേനി മംഗലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലാബാർ മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷ് പോലീസിനെ ധീരമായി നേരിട്ട വനിതയായിരുന്നു കമ്മത്ത് ചിന്നമ്മ മുതിരിക്കണറുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമി പുനർജന്മം എന്ന നാടകം രചിച്ചത് ലളിതാംബിക അന്തർജനം വെടിവയ്ക്കുന്നെങ്കിൽ ആദ്യം എന്നെ വെടിവെക്കൂ എന്ന് പറഞ്ഞത് ആര് അക്കാമ ചെറിയാൻ അക്കാമ ചെറിയാന്റെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളയമ്പലത്ത് ഇന്ത്യ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കേശവ് കേശവ്ദേവിന്റെ നോവൽ ഭ്രാന്താലയം ബെഞ്ചമിൻ ബെയ്ലി എവിടെയാണ് പ്രസ് സ്ഥാപിച്ചത് കോട്ടയത്ത് കിഴക്കിന്റെ മാർട്ടിൻ ലൂതർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അബ്രഹാം മൽപാൻ മലയാള പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരസാപങ്ങൾ രചിച്ചതാര് തിരുവിതാംകൂറിലെ ആദ്യത്തെ തൊഴിലാളി സമരമായ കണ്ടല സമരം സംഘടിപ്പിച്ചതാരു അയ്യങ്കാളി വിദേശ സഹായം കൂടാതെ കേരളത്തിൽ ആദ്യമായി പ്രസ്ഥാപിച്ചത് ആര് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ രചിച്ചത് ആര് കെ ദേവയാനി പുരുഷന്മാരില്ലാത്ത ലോകം രചിച്ച മലയാള എഴുത്തുകാരി കെ സരസ്വതിയമ്മ ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകമാണ് കൂട്ടുകൃഷി ഏത് സമുദായത്തിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ അരയ സമുദായം ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ധ്രുവചരിതം രചിച്ച രചിച്ചതാര് പണ്ഡിറ്റ് കറുപ്പൻ ബെഞ്ചമിൻ ഫ്രാങ്കൻ എന്ന പുസ്തകം മലയാളത്തിൽ രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള മന്നത്ത് പത്മനാഭന്റെ മുതുകുളം പ്രസംഗം ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ വൈകുണ്ഠസ്വാമി ആരുടെ അവതാരമെന്നാണ് പ്രഖ്യാപിച്ചത് വിഷ്ണുവിന്റെ ശ്രീനാരായണ ഗുരു എവിടെയാണ് തിരുപ്പതീശ്വര ക്ഷേത്രം സ്ഥാപിച്ചത് മംഗലാപുരം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ ആരുടെ രചനയാണ് അക്കാമ ചെറിയാൻ കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ള എഴുതിയ പുസ്തകമേത് വിചാരവിപ്ലവം അച്ചിപ്പടവ സമരം നയിച്ചത് ആര് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ദളിത് വിഭാഗങ്ങൾക്കായുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചതാര് യോഹന്നാൻ മലബാർ പ്രദേശത്തെ സജീവമായിരുന്ന മിഷണറി സംഘടന ഏത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയത് കാവുങ്കോട് ഭാർഗവിയുടെ കോഴിക്കോട് സ്ഥാപിതമായ മഹിളാ ദേശസേവിക സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് മാർഗ്രറ്റ് പാവമണി തിരുവിതാംകൂറിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു പി ജി എൻ ഉണ്ണിത്താൻ നെയ്യാറ്റിൻകരയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് പൊയ്ഗെയിൽ യോഹന്നാൻ ആരാണ് ബാല്യത്തിൽ കാളി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അയ്യങ്കാളി ആരുടെ ഭരണകാലത്താണ് അയ്യ വൈകുണ്ടരെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചത് സ്വാതി തിരുനാളിന്റെ തിരുവിതാംകൂർ സർക്കാരിന്റെ അറബിക് ബോർഡിന്റെ ചെയർമാൻ ആരായിരുന്നു വക്കം മൗലവി